ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നു ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, സിമ്പിൾ ആയിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. വലിയ ഫോട്ടോഷോപ്പ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ നമ്മളൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ ചിലപ്പോൾ തെങ്ങ് അതുപോലെ മറ്റു ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ കട്ട് ചെയ്തിട്ട് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താം. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട്. അതുകൂടാതെ വേറെയും ഒരുപാട് ഫീച്ചറുകളുണ്ട് ഈ ആപ്ലിക്കേഷൻ. അപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി എങ്ങനെ അതിന്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒട്ടനവധി എഫക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല ചിത്രങ്ങളും നിങ്ങൾക്ക് കാണിക്കും. അതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ പ്ലസ് ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്നോ ക്യാമറയിൽ നിന്നോ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ആൽബത്തിൽ നിന്നും ഞാൻ ജസ്റ്റ് ക്യാമറയിൽ നിന്നൊരു ഫോട്ടോ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, മൂന്നാളുള്ള ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് തന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിലുള്ള പച്ചകളെല്ലാം പോയി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായി മാറി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിരിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീപ്ലേസ് ഒന്നും മെറൈസ് ഒന്നും ഫില്ല് ഒന്നും കാണാൻ സാധിക്കും. അതിൽ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം. ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴെ നിങ്ങൾക്ക് കാണാതിരിക്കും ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. ബ്ലാക്ക്, വൈറ്റ്, ഷെൽഫി, കളേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വുഡാണെങ്കിൽ വുഡ്, അപ്പോൾ വുഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഈ ഒരു ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വുഡ് കാണാതിരിക്കും, വുഡിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളിലേക്ക് വുഡായി മാറും. നമുക്ക് നോക്കാം കേട്ടോ, ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ വുഡായി മാറി. അപ്പോൾ നമുക്ക് ഏത് വുഡും വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ താഴെ മൈ ഫോട്ടോ എന്നുള്ള ഭാഗം കാണാൻ നിൽക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ തിരഞ്ഞെടുക്കാം. ഇവിടെ നിന്നുകൊണ്ട് ഗാലറിയിൽ അങ്ങനത്തെ ഒരു ഫോട്ടോ കിട്ടണം. ഫോട്ടോ അങ്ങനെ ഗാലറി പുതിയ മൊബൈൽ ആയതുകൊണ്ട് ഫോട്ടോ ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. അയ്യോ, ഒരു പുതിയൊരു ഫോട്ടോ കാണിച്ചാൽ മറ്റൊരു ഫോട്ടോ ഇതിൽ കാണുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ കാണാൻ ഗാലറിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് പച്ച, ചുവപ്പ്, നീല കളറുകളൊക്കെ കാണാൻ. അതിനുള്ളിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിന് മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചുവപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനുള്ളിലേക്ക് ചുവപ്പായി മാറി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ കാണാതിരിക്കും നിങ്ങൾക്ക് സേവ് എന്നുള്ള ബട്ടൺ. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ടു ഗാലറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി സേവ് ആവുകയും ചെയ്യും. ഓക്കെ, ഇത് ഒരു ഓപ്ഷൻ. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കാണാൻ സാധിക്കും. ഈ എഫക്റ്റുകളൊക്കെ നമുക്ക് നമ്മുടെ ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ഒരു ഈ കാണുന്ന ബുക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ആഡ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ചുവന്ന ഫോട്ടോ സെലക്ട് ചെയ്തു, ഒന്ന് അല്പം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കാണുന്നത് ഒഴിവാക്കുക. ജസ്റ്റ് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വിട്ടാൽ മതി. ഇട്ടതിന് ശേഷം നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ അതിനുള്ളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെ ആയിരിക്കണം, അപ്പോൾ ആ ഒരു വൃത്തിയാവുള്ളൂ. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടിലെല്ലാം കട്ട് ചെയ്തു. കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഫോട്ടോ ഫ്രെയിമിനുള്ളിലേക്ക് അത് മാറി. ഓക്കെ, അത് നമുക്ക് ആവശ്യാനുസരണം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ഇനി എ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ഈ ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ നമ്മൾ മാറ്റി കൊടുക്കുക. മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേര് ചെയ്ത് കൊടുക്കുക, ഫിറോസ് ദാദു. ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫിറോസ് ദാദു എന്ന് കൊടുത്തു. ഇനി നമുക്ക് എവിടെയും നമുക്ക് സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ താഴെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇനി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് കളറുകൾ, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് കളർ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടംപോലെ കളറുകളുണ്ട്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു മഞ്ഞ ആകുമ്പോൾ ഒന്നും കൂടി കാണാൻ രസമുണ്ടാവും. അപ്പോൾ മഞ്ഞ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം ആ ടെക്സ്റ്റിൻ്റെ. ഓക്കെ, ഇതുപോലെ ടെക്സ്റ്റിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അവിടെ നിന്ന് ആർഗ്യുമെൻറ്റ് എന്നൊക്കെ ആ ഒരു ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ല, ഞാൻ അതുപോലെ വേറൊരു ഓപ്ഷൻ കാണിക്കാം. ആണോ, ഇതിൽ പറഞ്ഞ ഈ കാണുന്ന എഫക്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ആണോ, ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഒക്കെ എല്ലാത്തിനും ഇതേ മെത്തേഡ് തന്നെയാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.